മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ CSIR ല് 25 വർഷം സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടി. ഹൈദരാബാദിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജിയിൽ നിന്ന് PhD എടുത്തു. ഭാരതത്തിലെ ചില ലാബോറട്ടറികളിൽ കുറച്ചു കാലമെങ്കിലും വർക്ക് ചെയ്തു. കാനഡയിലും US കാനഡയിൽ ഒരു വർഷം വർക്ക് ചെയ്തു, US കുറച്ചു കാലം വർക്ക് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട്. അന്ന് കണ്ട പലരും, എൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിച്ച CSIR പലരും 10-35 വർഷങ്ങൾക്ക് മുമ്പ് മുതൽക്ക് ബന്ധപ്പെട്ട പലരും ഇപ്പോൾ വളരെ കാര്യമായിട്ട് ആത്മീയ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. എല്ലാവരും അല്ല, കുറേയൊക്കെ ആൾക്കാർ. ഞാൻ അവരോടൊക്കെ ചോദിച്ചു, പണ്ട് തീരെ ഇല്ലാതിരുന്ന ആത്മീയത ഇപ്പോ എന്തുകൊണ്ടാണ് സ്വീകരിച്ചത്? ഇപ്പൊ ധാരാളം പേര് അങ്ങനെയൊന്നുമില്ല. അതിന് പ്രത്യേകിച്ച് ഉത്തരവൊന്നും അവർ ചിന്തിച്ചിട്ടും ഇല്ല. ഉത്തരം തരാൻ അവർക്ക് താല്പര്യമില്ല. ക്ഷേത്രത്തിലേക്ക് പോകുന്നു, കുളിച്ച് അല്പസ്വല്പമൊക്കെ നാമം ജപിക്കുന്നു, സൂര്യനെ നോക്കി പ്രാർത്ഥിക്കുന്നു, വിഷ്ണു സഹസ്രനാമോ ലളിതാ സഹസ്രനാമോ ഒക്കെ ചെയ്യുന്നു, ആത്മീയമായിട്ടുള്ള ചില പരിപാടികൾ ആവിഷ്കരിക്കുന്നു. ആത്മീയത നിറഞ്ഞ അന്തരീക്ഷത്തിലെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ബാക്കി കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കുന്നു. ഇതെല്ലാം നല്ലതാണ്, ഇത് വളരെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ആവശ്യമാണ്, ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഇത് വേണ്ടിയിരുന്നത് പ്രായമാകുമ്പോഴല്ലായിരുന്നു. പ്രായമാകുന്ന അളവിൽ കൂട്ടുന്നതിൽ തെറ്റില്ല, പക്ഷെ വേണ്ടിയിരുന്നത് ഫ്രം ദ വെരി ബിഗിനിങ്. നമ്മൾ നമ്മളുടേതായിട്ടുള്ള പഠന വിദ്യാർത്ഥി കാലം മുതൽക്ക് ഔദ്യോഗികമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങുന്നത് മുതൽക്ക് ആരംഭിക്കണം ഇത്. പ്രത്യേകിച്ച് ഞാൻ കേരളത്തിന് പുറത്തുള്ള മലയാളികളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ആത്മീയത ആരംഭിക്കേണ്ടത് റിട്ടയറായതിനു ശേഷമല്ല, ആത്മീയത ആരംഭിക്കേണ്ടത് നേരത്തെയാണ്. താത്വികമായിട്ടുള്ള ആത്മീയത, പരമമായ സത്യത്തെക്കുറിച്ച് അറിയാനുള്ള ഉപനിഷത്ത് വേദ പഠനം, പ്രായോഗിക ആത്മീയത ക്ഷേത്രകാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും സമൂഹത്തിന് പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ പങ്കെടുക്കാം. താത്വികമാത്മീയത എന്ന് പറയുന്നത് വേദങ്ങൾ ഉപനിഷത്തുകൾ പഠിക്കുക, അതിൻ്റെ കണ്ടന്റുകൾ അറിയുക, അതിൽ നിന്ന് മഹാപ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ ദുഃഖങ്ങളൊക്കെ ദുഃഖങ്ങളല്ലാതെയാകും. അതാണ് നമ്മളുടെ ഉപനിഷത്തുകൾ പറയുന്നത്. അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാ നിഹിതോസ്യ ജന്തോ തമക്രതോ പശ്യതി വിതശോകോ ധാതുപ്രസാദാൻ മഹിമാനമീശം. അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിലും ജീവാത്മാവിന്റെ രൂപത്തിൽ സർവചരാചരങ്ങളിലും നിലനിൽക്കുന്ന ചൈതന്യത്തെക്കുറിച്ച് എപ്പോ മനസ്സിലാക്കുന്നുവോ അപ്പോ എന്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും അല്ലാതെയായി തീരുമെന്ന ഉപനിഷത്തിലെ വരികൾ. അതാണ് പാരമാർത്ഥികമായിട്ട് കാര്യങ്ങൾ നമ്മൾ ആത്മീയതയിലേക്ക് കടക്കാം. വ്യാവഹാരിക ആത്മീയത എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അമ്പലത്തിൽ പോകുന്നു, വഴിപാടുകൾ കൊടുക്കുന്നു, ശബരിമലയിലേക്ക് പോകുന്നു, ഗുരുവായൂരിലെ ക്യൂ നിന്ന് ദർശനം നടത്തുന്നു, ഇതൊക്കെ പ്രായോഗിക ആത്മീയത. രണ്ട് നേരത്തെ തുടങ്ങിയാലുള്ള ഗുണം എന്താണെന്നറിയാമോ? നമ്മുടെ പരിധിക്കപ്പുറം വെകിളി പിടിച്ച്, പരിധിക്കപ്പുറം എക്സൈറ്റഡ് ആയിട്ട്, പരിധിക്കപ്പുറം അഹംഭാവിയായിട്ട് മുമ്പോട്ട് പോവില്ല, കുറേയെങ്കിലും തടയാൻ സാധിക്കും. ഈ വയസ്സായതിനു ശേഷം ആത്മീയതയിലേക്ക് എത്തുമ്പോൾ എന്താ, മനസ്സ് തന്നെ കുറ്റപ്പെടുത്തുന്നു, ഇത്രയും കാലം ഇതൊന്നും ചെയ്തില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരോടും, നിങ്ങൾ ജീവിതത്തിൽ കുറച്ച് ഉപനിഷത്തുകൾ വായിക്കണം. ഉപനിഷത്തുകൾ വായിക്കാൻ സൗദി അറേബ്യയിൽ പുസ്തകം കിട്ടില്ല സാറേ, ഇന്റർനെറ്റിലുണ്ട്. ഈശാവാസ്യ ഉപനിഷത്തെന്ന് കൊടുത്തു നോക്കാം, കടോപനിഷത്തെന്ന് കൊടുത്തു നോക്കാം, വേദ ചാൻറ്റിംഗ് ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ് തന്നവർക്കൊക്കെ
ആറ് വേദങ്ങളും വാട്സപ്പിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്, ലിങ്കേജ് കൊടുത്തിട്ടുണ്ട്. ഫുൾ വേദങ്ങൾ, കുറച്ചൊന്നുമല്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഐഡിൽ മൈൻഡ് ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന, മനസ്സിനെ വെറുതെ ഒരു ലക്ഷ്യവുമില്ലാതെ വ്യവഹരിക്കാൻ വിടുമ്പോഴാണ് മനസ്സിനകത്ത് വേറെ പല ചിന്തകളും വരുന്നത്. ആ ഗ്യാപ്പുകൾ മുഴുവനും താത്വികമായിട്ടുള്ള ആത്മീയതയും പ്രായോഗികമായിട്ടുള്ള ആത്മീയതയും നമ്മൾ നിറച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ ഗ്യാപ്പില്ല, വേണ്ടാതെ ചിന്താധാരകൾ കാടുകയറിപ്പോവില്ല, അതല്ലേ ശരി. ആത്മീയത ഒരു രോഗമാവരുത്. സ്പിരിച്വാലിറ്റി ഷുഡ് നോട്ട് ബിക്കം എ ഡിസീസ് ആൻഡ് ഓഫറിംഗ് ടു ദ ഗോഡ് ഷുഡ് നോട്ട് ബിക്കം ദ സിംറ്റം ഓഫ് ഡിസീസ്. വഴിപാടുകൾ നടത്തുന്നത് ഒരു രോഗലക്ഷണവും ആത്മീയത രോഗവുമാകുന്ന ലെവലിലേക്കല്ല. എല്ലാത്തിനും ഒരു ലെവലുണ്ട്. ആ ലെവലിൽ നമ്മൾ പ്രവർത്തിച്ചു നിയരിക്കുക, അല്ല ഗംഭീരമായിട്ട്. അപ്പോൾ നമ്മൾ ഓർമ്മിക്കാനുള്ളത്, ആത്മീയത റിട്ടയർ ആയതിന് ശേഷം ജീവിതത്തിൽ പകർത്താനുള്ള ഒന്നാണെന്ന് ധരിക്കരുത്. ചെറുപ്പം മുതൽക്ക് തന്നെ ദൈവദശകം ജീവിതത്തിൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമാക്കുക, ഭഗവത്ഗീത പഠനത്തിൻ്റെ ഭാഗമാക്കുക. ഭഗവത്ഗീത പഠനത്തിൻ്റെ ഭാഗമാക്കിയാലുള്ള ഗുണം എന്താറിയാമോ? അതിനകത്ത് പുരാണങ്ങളുടെ ഭാഗമുണ്ട്, ഇതിഹാസത്തിൻ്റെ ഭാഗമുണ്ട്, വേദത്തിൻ്റെ ഉണ്ട്, ഉപനിഷത്തിൻ്റെ ഉണ്ട്, അഞ്ചിൻ്റെയും ഉണ്ട്. അപ്പൊ ഏത് പഠിച്ചാലാണോ എല്ലാം പഠിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാനും അനുഭവിക്കാനും സാധിക്കുന്നത്, അത് ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീതയുടെ 2, 3, 12 അധ്യായങ്ങൾ പഠിച്ചു നോക്കുക, ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം. അതേപോലെ 18-ാമത്തെ അധ്യായം പഠിച്ചു നോക്കുക, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് വിവരിക്കുന്നുണ്ട്. ഓരോ വരിയും ജീവിതത്തിൽ ഏത് തരത്തിലുള്ള ചിന്തകൾ വേണം, ഏത് തരത്തിലുള്ള വീക്ഷണം വേണം, ഏത് തരത്തിലുള്ള ആത്മീയത വേണം, ഏത് തരത്തിലുള്ള ഭക്ഷണം വേണം, ഏത് തരത്തിലുള്ള പ്രവൃത്തികൾ വേണം, ഏത് തരത്തിലുള്ള ദാനങ്ങൾ, ധ്യാനമല്ല ദാനം വേണം, ഇങ്ങനെ കറക്റ്റായിട്ട് സാത്വികം വേണോ, രാജസികം വേണോ, സാമസികം വേണോ, സത്വരജസ് തമസ്, അത് എടുത്തെടുത്ത് ക്ലാസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പ്രായോഗിക ജീവിതത്തിൽ ആത്മീയത ചേർക്കുമ്പോൾ അത് ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരിക്കലും തടസ്സാവില്ല, മറിച്ച് അത് എൻകറേജ്മെന്റും മോട്ടിവേഷനും അപ്രീസിയേഷനും എനർജൈസിംഗ് ആയിത്തീരും. അപ്പൊ നമ്മൾ ആത്മീയത എന്ന് പറയുന്നത് ഭൗതികതയുടെ ഓപ്പോസിറ്റ് അല്ല, ഭൗതികതയുടെ കോംപ്ലിമെന്ററിയാണ്. ഓൾവേസ് ഇന്ത്യൻ ലൈഫ് ഈസ് ആൻ ഇൻ്റഗ്രേറ്റഡ് പാർട്ട് ഓഫ് സ്പിരിച്വാലിറ്റി ആൻഡ് നോൺ സ്പിരിച്വാലിറ്റി. ആത്മീയതയും ആത്മീയതയല്ലാത്തതും ഒരേ നാണയത്തിൻ്റെ 2 പുറങ്ങൾ പോലെയാണ്, ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെയാണ്, ഒന്നിനൊന്ന് കോംപ്ലിമെൻ്ററിയാണ്. ആത്മീയതയില്ലാത്ത ഭൗതികതയില്ല, ഭൗതികതയില്ലാത്ത ആത്മീയത ഭാരതത്തിലില്ല. ആത്മീയത മാത്രം എന്ന് പറഞ്ഞില്ല, ഭാരതീയ ഭൗതികതയിൽ മുഴുവനും സയൻസ് ഉണ്ട്. ഭാരതീയ ആത്മീയത സയൻസിൻ്റെ ലാസ്റ്റ് പാർട്ട് കൂടിയാണ്. ദ അൾട്രാ മോഡേൺ സയൻസ് ഹാസ് കം ടു ആൻ അബ്രപ്റ്റ് എൻഡ്, ഫർദർ ഇറ്റ് ക്യാൻ പ്രൊസീഡ് ഓൺലി ത്രൂ ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഉപനിഷദിക് ഫിലോസഫി. അത്യന്താധുനിക ശാസ്ത്രം ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഉപനിഷത്തിൻ്റെ ആരംഭത്തിലാണ്. പ്രജ്ഞാനം ബ്രഹ്മ, അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്. ഇന്ന് സയൻസിൻ്റെ ഏത് ചോദ്യത്തിനും ഉത്തരം പറയണമെങ്കിൽ അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് എന്ന 2 വാക്കുകൾ വേണം. Why heart is beating like this? Because awareness and consciousness is present in the heart. DNA, RNA, genetical code. ഇതുപോലെ നമ്മളുടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത് എല്ലാം അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ട്. പ്രജ്ഞാനം ബ്രഹ്മ എന്ന് ഐതരേയ ഉപനിഷത്തിൽ വിവരിക്കുന്ന ഒരൊറ്റ വാക്ക് സന്ദേശം 2 വാക്കാണ്, പ്രജ്ഞാനം ബ്രഹ്മ 2 വാക്ക്. അപ്പൊ സയൻസിൽ നിന്ന് ഭിന്നമല്ല ആത്മീയത ഭാരതത്തിൽ, ആത്മീയതയിൽ നിന്ന് ഭിന്നമല്ല സയൻസ്.
പ്രായോഗിക ആത്മീയതയിൽ മുഴുവനും സയന്റിഫിക് ആയിട്ടുള്ള മെറിറ്റുകളുണ്ട്. അതറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി എഫക്റ്റീവാണ്. പറയാൻ ആഗ്രഹിച്ചത്, റിട്ടയർ ആയതിനു ശേഷം ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതല്ല ആത്മീയത, തുടക്കം മുതൽക്ക് തന്നെ വേണ്ടതാണ്, അതൊരു സംസ്കാരമാക്കേണ്ടതാണ്. ഗോപാലകൃഷ്ണൻ നിർദ്ദേശിക്കുന്നു, നിങ്ങൾ ലോകത്തിൽ എവിടെയാണെങ്കിലും വയസ്സാവട്ടെ, അപ്പ ആലോചിക്കാം ആത്മീയതയെക്കുറിച്ചെന്ന് പറയല്ലേ. നമ്മുടെ ഇന്ന് മുതൽക്ക്, അതാണ് ഇന്നലെ വരെ എന്ത് ചെയ്തു എങ്ങനെ ജീവിച്ചു എന്നുള്ളത് തിരുത്താൻ പറ്റില്ല. ഇന്ന് മുതൽക്ക് ആത്മീയത ഭൗതികതയുടെ ഭാഗമാവട്ടെ, ഭൗതിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ആത്മീയത. ആത്മീയത എന്ന് പറയുമ്പോൾ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഒക്കെ ജീവിതത്തിൽ തലയിൽ കുത്തി നിറയ്ക്കുക എന്നുള്ള അർത്ഥമൊന്നുമില്ല. മറിച്ച് നമുക്ക് അതീതമായിട്ടുള്ള ഒരു ചൈതന്യം ഈ ലോകത്തെ നിയന്ത്രിക്കുന്നു എന്ന അവയർനെസ്, അത് തന്നെ ധാരാളം മതി. പ്രായോഗിക ആത്മീയതയും വേണം, ക്ഷേത്രങ്ങളിലേക്ക് പോകണം, ക്ഷേത്രകാര്യങ്ങളിലേക്ക് പങ്കെടുക്കണം, അതെല്ലാം പ്രായോഗിക ആത്മീയത. ഉപനിഷത്തുകൾ പഠിച്ച്, ഭഗവത്ഗീത പഠിച്ച്, ഒറ്റവരി പറഞ്ഞ ഭഗവത്ഗീത പഠിക്കാം, വേദങ്ങൾ കേൾക്കുക, ഭഗവത്ഗീത പഠിക്കുക, ദൈവദശകം ആലപിക്കുക, പ്രാർത്ഥനയുടെ ഭാഗമാക്കിയിട്ട്, അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ അടിമുടി വ്യത്യാസം ഉണ്ടാക്കും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പഴയ കാലത്തെ പ്രവർത്തിച്ചിരുന്ന പലരും ഇപ്പോൾ ആത്മീയവാദികളും പണ്ട് പല വാദികളും ഒക്കെ ആയിരുന്നു. ആ വ്യത്യാസം കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്, റിട്ടയർ ആയതിനു ശേഷം ആത്മീയതയിലേക്ക് പോകാമെന്ന ധാരണയിലൂടെ ജീവിക്കല്ലേ, ചെറുപ്പം മുതൽക്ക് തന്നെ ആത്മീയത ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. പ്രണാമം, നമസ്കാരം.